ഇതൊന്നും നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന ഒരു ഒരു ഫുൾ ടൈം സിനിമക്കാരൻ ശരിക്കും ചെറിയ സാറായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ കണ്ട് സംസാരിക്കുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ രണ്ട് സിനിമ ഡയറക്ടർ ചെയ്തൊരു ഡയറക്ടറോടാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇവൻ ആദ്യം സിനിമ കഴിഞ്ഞിട്ട് തന്നെ തിയേറ്ററിൽ വെച്ച് നമ്മൾ കണ്ടപ്പോ എന്നോട് സംസാരിച്ച് ഓർമ്മയുണ്ട്. ഫ്രൈഡേ കഴിഞ്ഞു ഫ്രൈഡേ കണ്ട് കാണുമ്പോൾ ലിജിന്റെ വൈഫും കുട്ടിയും അമ്മയൊക്കെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അവർ എന്നെ പരിചയം കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇതിനെ വിളിച്ചിട്ട് പടം നന്നായിരിക്കുന്നു ഞാൻ വിളിച്ചു പറയുന്നു. ഒരു സന്തോഷം തോന്നി. അപ്പോൾ പിന്നെ എനിക്ക് ഈ പറഞ്ഞപോലെ ഭയങ്കരമായിട്ട് മനസ്സിൽ നിൽക്കുന്ന ഒരു ഒരു ഓർമ്മ എന്ന് പറയുന്നത് ആലപ്പുഴ വീരയിൽ ലാൽ സലാം എന്ന് പറയുന്ന സിനിമ കണ്ടെങ്കിൽ നമ്മളൊക്കെ സിനിമക്കാരനാവണം അല്ലെങ്കിൽ ആലപ്പുഴയിലെ ഒരു സിനിമ ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു തോട്ട് തന്നെ ആദ്യം വരുന്ന എനിക്കൊന്ന് ലാൽ സലാം കാണുമ്പോഴായിരിക്കും. കാര്യം നമുക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ലൊക്കേഷൻസ് ഒന്ന്, പിന്നെ നമ്മൾ എവിടെയൊക്കെ കേട്ട് പരിചയമുള്ള കുറേ ക്യാരക്ടേഴ്സും ഇൻസിഡൻസും ഒക്കെ വെച്ചിട്ട് അതിനെ എങ്ങനെയാണ് ഒരു ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു 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 സ്ക്രീൻ പ്ലേ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നുള്ളൊരു ആ സമയത്തൊരു ഭയങ്കര അത്ഭുതം വരുന്നത്. പിന്നെ എനിക്കൊന്ന് വീരയിൽ ഇരുന്നിട്ട് ആ സിനിമ കണ്ടത് ഒരു വ്യൂയിങ് എക്സ്പീരിയൻസും ഭയങ്കരമാണ്. കാര്യം എനിക്കിപ്പോഴും അതിലെ അവസാനം മോഹൻലാലെ പയ്യനെ വിളിച്ചിട്ട് ഡി കെയുടെ ഇതിൻ്റെ കൊണ്ടുപോയി പറയുന്ന സാധനമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ശരിക്കും ഇങ്ങനെ കൊരിത്തരിപ്പിച്ച ഒരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട കുറേ സിനിമകളുണ്ട്. ഈ പറഞ്ഞ പോലെ സർവകലാശാല പോലുള്ള സിനിമകൾ, ഉള്ളടക്കം പോലുള്ള സിനിമകൾ, അതൊക്കെ ചെയ്ത ആൾ എന്നുള്ള രീതിയിൽ അങ്ങനെ ഭയങ്കര റെസ്പെക്റ്റിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റുന്നത് ശരിക്കും ഒരു ഭാഗ്യമാണ്, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അത് വേറെ സന്തോഷം വെച്ചാൽ അങ്ങനെ വന്ന ലിജിൻ രണ്ട് നല്ല സിനിമകൾ ചെയ്തിട്ടാണ് ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ ലാൽ സലാം അന്ന് ആദ്യം കാണുമ്പോഴും പിന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ടി വി വരുമ്പോഴേ ഒക്കെ കണ്ടിട്ടുള്ളത്, ഇപ്പം മോഹൻലാലിൻ്റെ ഗംഭീര പെർഫോമൻസും ആ ക്യാരക്ടർ മുരളി എന്ന് ഭയങ്കര രസമുള്ളൊരു ഭയങ്കര വൈഡായിട്ടൊരു ക്യാൻവാസാണ്. പക്ഷേ വളരെ പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സും ഭയങ്കര ഡ്രാമയും ഒക്കെ ഫീൽ ചെയ്യുന്നൊരു സാധനമാണ്. അതായത് അതിൻ്റെ ഒപ്പം തന്നെ ഈ പറയുന്ന ഒരു ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ചരിത്രവും സാധനങ്ങളൊക്കെ വരുന്ന ഒരു സാധനം. അതിൽ ശരിക്കും ഫാദറിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ട്രെയ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഇത്, ഈ ഒരു അതിൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു റിയലിസ്റ്റിക് ഒരു സാധനം എവിടെ നിർത്തണം, ഈ ക്യാരക്ടറിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ എന്തുമാത്രം ഫിക്ഷൻ ആഡ് ചെയ്യണം, ആ ഒരു അതൊരു ഞങ്ങളെ വെച്ചാൽ ഈ ഞാനും മേടിച്ചേട്ടനും കൂടെ ഇങ്ങനെ എൻ്റെ ഫാദറിൽ നിന്ന് തന്നെ ഈ കഥകൾ ഇങ്ങനെ പഴയ ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണല്ലോ. അപ്പോൾ ഈ കേട്ട് 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 വന്നപ്പോൾ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഈ കുടുംബജീവിതത്തിന് വേണ്ടി രാഷ്ട്രീയ ജീവിതം വേണ്ടെന്ന് വെച്ച ഒരു ക്യാരക്ടർ എൻ്റെ ഫാദറിനെ ഫീൽ ചെയ്യുന്നത്. രാഷ്ട്രീയ ജീവിതത്തിന് വേണ്ടി കുടുംബജീവിതം വേണ്ടെന്ന് വെച്ച് മറ്റൊരു സഖാവിൻ്റെ കഥ അതിനകത്ത് കിടപ്പുണ്ട്. രണ്ട് പാരലായിട്ട് ലവ് നല്ലൊരു ലവ് ട്രാക്ക്, ലവ് സ്റ്റോറി. പഴയ കാലത്ത് ഒരു പെണ്ണിനെ വലിയ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കോട്ട് പോകുക, അതിൻ്റെ വിപ്ലവം, ആ ഒരു പീരീഡ്. പിന്നെ അപ്പുറത്താണ്ട് ഇൻ്റർ കാസ്റ്റ് മാരേജിൻ്റെ അത് അങ്ങനെ രണ്ട് മന്ത്രിമാരെ കിട്ടുക. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരു സിനിമയ്ക്കുള്ള എല്ലാ ചേരുവകളും കിടപ്പുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മറ്റു ടോട്ടലി ഓട്ടോബയോഗ്രഫിക്കലായിട്ട് ചെയ്യാനൊക്കത്തില്ല, അതിലൂടെ പ്രോബ്ലംസ് ഉണ്ട്. ആ ഓട്ടോബയോഗ്രഫി നമ്മൾ ഫിക്ഷണലൈസ് ചെയ്തു, ഒരു ഒരു മോഹൻലാൽ സിനിമയിലേക്ക് അതിനെ നമ്മൾ ടേൺ ചെയ്തു. അപ്പോൾ അതിൻ്റെതായ എരിവും പുളിയൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും ലൈഫ് ഉണ്ട് അതിനകത്ത്. ആ ഒരു കാലഘട്ടം റിയൽ ക്യാരക്ടേഴ്സിന്റെ ലൈഫ് മാത്രം എടുത്തിട്ടുണ്ട്, ലൈഫ് ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ ഫിക്ഷണലൈസ് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചേർത്ത്, പാട്ടും ഫൈറ്റും കാര്യങ്ങളും എല്ലാം ചേർത്തു. അങ്ങനെ അപ്പോൾ അന്നല്ല ജനകീയമാകത്തുള്ളൂ. സർവകലാശാലയിലും ഈ ലാൽ പറയുന്ന ലാൽ സലാം ആയാലും ഒക്കെ കാണുമ്പോൾ ഇത്രയും ഒരു ഇഷ്യൂസ്, ഇത് കാരണം സിനിമയുടെ ഒരു ലിമിറ്റഡ് ഈ പറഞ്ഞത് രണ്ടര മണിക്കൂറിനുള്ളിൽ ഇതിനെ ഡെവലപ്പ് ചെയ്ത് അതിനോട് ഒരു ഇഷ്യൂ പ്രസന്റ് ചെയ്ത് അതിനെ സോൾവ് ആ ഒരു ഭയങ്കര ഒരു ചേട്ടൻ ഞാനും കൂടെ ചെയ്യുമ്പോൾ ഇതിനെ കുറിച്ച് ഡിസ്കഷൻ തന്നെ ഒരു ഒരു കൊല്ലത്തെ പണിയായി. കാരണം ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്, എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളത്. കാരണം അതിനകത്ത് വരാത്ത മെറ്റീരിയലാണ് നമ്മൾ പിന്നെ രക്തസാക്ഷികൾ ചെയ്തത്. ഓക്കെ ഓക്കെ. രണ്ട് സിനിമയ്ക്കുള്ള മെറ്റീരിയൽ കൊല്ലത്ത് കിടക്കുക. ഇത് ആക്ച്വലി ലാൽ സലാമിനുള്ള മുമ്പ് സംഭവിച്ചതാണ് രക്തസാക്ഷിയുള്ള സംഭവങ്ങൾ. അതാണ് ആക്ച്വലി ആദ്യം വരേണ്ടത്. അത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. കാലഘട്ടത്തിൽ ഡിഫറൻസ് അതാണ് മുമ്പ് സംഭവിക്കുന്നത്. മുമ്പ് സംഭവിച്ചത് അതിന് ശേഷമല്ലേ പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നത്. കാരണം നമുക്ക് അധികാരം കിട്ടുന്നതിന് മുമ്പുള്ളതാണ് രക്തസാക്ഷികൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയതിന് ശേഷമുള്ളതാണ് ലാൽ സലാം. അപ്പം ഓർഡർ മാറിപ്പോയില്ല. കാരണം ആ ഡ്രാമ കിടക്കുന്ന മുഴുവൻ ഇതിനകത്തായതുകൊണ്ട് മുഴുവൻ. അപ്പം അതുകൊണ്ട് ആ മെറ്റീരിയൽ അന്ന് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ആ മെറ്റീരിയൽ പലപ്പോഴും ഇതിനകത്ത് കയറി കയറി ലാസ്റ്റ് സ്ക്രിപ്റ്റ് തന്നെ തൂക്കി ഷൂട്ട് ചെയ്തിട്ട് തൂക്കേണ്ടി വന്നു. കാരണം ലെങ്ത് കൂടിയിട്ട് ഇനിയും കുറേ മെറ്റീരിയൽ കിടപ്പുണ്ട്. കാരണം ആ ഒരു കാലഘട്ടം മുഴുവൻ നമ്മൾ ചോർത്തി എടുക്കുമ്പോൾ ഒരുപാട് ഇവർ രണ്ടുപേരും ഒന്നല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്രയോ പേരുടെ കഥകളും ജീവിത ത്യാഗവുമാണ്. അപ്പം ഒരു രണ്ട് വ്യക്തികൾ മാത്രമല്ല, നൂറുപേരുടെ കഥകൾ അതിനകത്ത് കിടപ്പുണ്ട്, ഇനിയും കിടപ്പുണ്ട്. അതുപോലെ എനിക്കൊന്നു നമ്മൾ എപ്പോൾ കണ്ടാലും നമ്മൾ ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയാണ് സർവകലാശാല. അത് കോളേജ് ക്യാമ്പസിൻ്റെ ക്യാമ്പസിലെ ആദ്യത്തെ ഏറ്റവും നല്ല സിനിമയായിട്ട് വന്നതാണ്.
അതിൽ ആ പറയുന്ന ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറും പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സാണ് ഈ പറഞ്ഞത്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സിറ്റുവേഷൻസും ഒക്കെ വെച്ചിട്ട് പോകുന്ന ഒരു സാധനമാണ്. അതും നമുക്ക് ആലോചിക്കുമ്പോൾ ഈ പറഞ്ഞ എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ അത്രയും ടൈമും പോലും എടുത്തിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഷൂട്ടിംഗ് സമയമൊക്കെ പോലും. പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ 20-25 ഡേയ്സേ ഉള്ളൂ. പക്ഷെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ. പിന്നീട് ഉള്ള സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും പക്ഷേ അങ്ങനെയുള്ള കുറച്ചും കൂടെ ഒരു കുറച്ചും കൂടെ സീരിയസ് അതെ കോമ്പാക്ട് ആയിട്ടുള്ളിലേക്ക് വന്നിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു അങ്ങനത്തെ സാധനങ്ങളിലേക്ക് വന്നത്. അല്ലല്ല ഇപ്പം ആക്ച്വലി എന്നെ ഇപ്പം വേണുചേട്ടനെ കാണുന്നതിന് മുമ്പ് ഞാൻ മോഹൻ സാറുമായിട്ടാണ് എനിക്ക് അടുപ്പം. ഞാൻ പുള്ളിയെ മോഹൻ എന്നാണ് വിളിക്കുന്നത്, അത്രയ്ക്ക് അടുപ്പ് എന്നെക്കാൾ വളരെ സീനിയറാണ്. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെയാണ് എന്നെ സിനിമയെ കൊണ്ടുവരാൻ കാര്യം. പക്ഷേ മോഹൻ എന്തോ ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ അടുപ്പം ഫീൽ ചെയ്തു. ഇവിടെ വരുമ്പോൾ എന്നെ വിളിച്ച് കാല കയറ്റും, കൂടൊക്കെ കൊണ്ടുപോകും. അദ്ദേഹത്തിന് എഡിറ്റിംഗ് അന്നത്തെ ഞാൻ പറയാം രചന പഴയ പടങ്ങളാണ്. പഴയ പടം എനിക്ക് എഡിറ്റിങ്ങിനൊക്കെ ഞാൻ നിന്ന് കണ്ടിട്ടുണ്ട്, മംഗളം നേരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് സമയത്തൊക്കെ. അപ്പോൾ എനിക്കിത് മോഹൻ എന്നെ നല്ല സിനിമയിലേക്കുള്ളൊരു വഴി തുറന്നു. എന്താ വെച്ചാൽ ആ തോട്ട് പ്രോസസ്സ് നമ്മൾ ആദ്യം ചെന്ന് പെടുന്ന ആരാണോ നമ്മുടെ ഗുരു ആരാണോ ആ ഗുരുവിൻ്റെ തോട്ടിലേക്ക് നമ്മളെ കുമ്പള വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരിയസ് സിനിമയും എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ. എൻ്റർടൈൻമെൻറ്റ് പലർക്കും പല ചിലർക്ക് ചിരിക്കുന്ന ഇഷ്ടം, എനിക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ മോഹൻ്റെ സിനിമകൾ നമ്മൾ വല്ലാതെ വേദനിപ്പിക്കും. ഹോണ്ട് കളയും മംഗളം നേരുന്നൊക്കെ കണ്ടിട്ട് നമ്മൾ രണ്ടു ദിവസം ഉറങ്ങത്തില്ല. അപ്പം അങ്ങനത്തെ സിനിമകൾ ചെയ്യണം. അപ്പം പക്ഷേ പോലെ ഒരു കഥ വന്നപ്പോൾ എനിക്ക് മോഹനോട് പറഞ്ഞൊക്കെ തുള്ളൂ. അപ്പോൾ മോഹൻ സന്തോഷം, എടാ എൻ്റെ കൂടെ നടന്ന ദിവസം നീ എനിക്ക് തിരക്കഥ എഴുതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഞങ്ങൾ രണ്ടു നല്ല പടങ്ങൾ ചെയ്തില്ലേ സാക്ഷി. പക്ഷേ അതിനൊക്കെ ആക്ച്വലി പക്ഷേക്കാൾ പെയിൻഫുള്ളാണ്. അതെ അതെ. പിന്നെ എന്നെ എഴുത്തുകാരനാക്കിയത് വേണുചേട്ടനാ. അതെ ഓക്കെ. കാരണം ആ വേണുചേട്ടനെ കണ്ടുകൂട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ട്രാൻഡമെഡിയ കോളേജ് പഠിക്കുന്ന സമയത്താണ് ഞാൻ ഒരിക്കലും സിനിമയിൽ എഴുതാൻ ആഗ്രഹിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നില്ല. ഡോക്ടർ ആവേണ്ട ആളായിരുന്നു. അതെ, ഞാൻ മെഡിക്കൽ കോളേജ് ഫൈനൽ വരെ പോയതാണ്. പിന്നെ തന്നെ എല്ലാം പഠിച്ചു ലേവലോ സ്കൂളിൽ ട്രിവാൻഡ്രത്താണ്. അവിടെ മലയാളം ഇല്ല, സീനിയർ കേംബ്രിഡ്ജ് ആണ്. അപ്പം അങ്ങനെ സ്കൂളിൽ നിന്ന് ഒരാൾ മലയാളത്തിൽ തിരക്കഥ എഴുതാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. അപ്പം ഇത് എവിടെ വെച്ചിട്ടാണ് ഡോക്ടർ ആവേണ്ട സിനിമക്കാരൻ ആവാൻ തീരുമാനിക്കുന്നത്? തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ സർവകലാശാല ഇറങ്ങി പഠി MBBSന് പഠിക്കുമ്പോഴാണ്, ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്, തേർഡ് ഇയർ പഠിക്കും. അതിന് ലാൽസലാം ഇറങ്ങി ഫൈനൽ ഇയർ ആയപ്പോൾ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളടക്കത്തിൻ്റെ ഒരു കഥ ലാലിനോട് പറഞ്ഞിരുന്നു. ഫൈനൽ ഇയർ എക്സാമിൻ്റെ ഒക്കെ ഒരാഴ്ചക്ക് ലാൽ വിളിക്കുന്നത് മെഡ്രാസിലോട്ട് വിളിച്ചു. ലാൽ വിളിക്കുന്ന ഉള്ളടക്കത്തിനോട് വിളിക്കുമ്പോൾ പോയായിരിക്കുന്നത് എങ്ങനെയാ ഈ പറഞ്ഞ പോലെ സിനിമ ഭ്രാന്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പ്രശ്നമില്ലല്ലോ. അടുത്ത വണ്ടിക്ക് നമ്മൾ മെഡ്രാസിൽ പോകുന്നു, ആ പോക്ക് പിന്നെ തിരിച്ചു വന്നില്ല. പിന്നെ അടുപ്പിച്ച് പടങ്ങൾ അതിന് പക്ഷേ അങ്ങനെ അടുപ്പിച്ച് പടങ്ങളായിരുന്നു. വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലേ സിനിമ ഡോക്ടർ? അല്ല, എപ്പോഴും നമ്മൾ ഇപ്പം ലിജിൻ അനുഭവിച്ച് കാണും. നമുക്ക് സിനിമയോടാണ് താല്പര്യം എന്ന് പറയുമ്പോൾ തന്നെ നശിക്കാൻ തീരുമാനിച്ചോ എന്ന് അപ്പനും അമ്മയും നാട്ടുകാരും ചോദിക്കും. പിന്നെ MBBS കളഞ്ഞതിന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവൻ ഭ്രാന്തനാന്ന് വരെ ഇന്നത്തെ കാലത്തെ പോലെ അല്ല. അല്ല, ഇന്നത്തെ കാലത്ത് പറയും സി എപ്പോഴും എപ്പോഴും സിനിമ എന്ന് പറയുന്നത് അനിശ്ചിതമാണ്. അതെ, ഇപ്പൊ വളരെ അനിശ്ചിതമാണ്. ഇപ്പൊ ലിജിൻ അനുഭവിക്കാൻ പോകുന്ന പ്രോബ്ലം അറിയാം, ഒരു പടം ഹിറ്റായാൽ ഉടൻ തന്നെ അടുത്ത പടമുണ്ട്. ആ പടം ഹിറ്റായില്ലെങ്കിൽ കഴിഞ്ഞ ഹിറ്റായ പടം അങ്ങ് മറന്നുകളയും. ഈ ഹിറ്റാകാത്ത പടത്തെക്കുറിച്ച് മാത്രമായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. എന്നിട്ട് നമ്മളെ ഇട്ട് നടത്തിക്കും. പ്രൊഡ്യൂസറിന് ബുദ്ധിമുട്ട്, കഥ കേൾക്കുന്ന ആൾക്ക് കഥ അത്ര സ്ട്രോങ് ആണോ എന്ന് തോന്നും. കഴിഞ്ഞ പടം ഹിറ്റാണെങ്കിൽ ഏത് ചവർ കഥ പറഞ്ഞാലും ഓക്കെയാ. അപ്പം കഴിഞ്ഞ പടം ഹിറ്റാണോ ഇല്ല എന്നുള്ളത് മാത്രം നോക്കിയിട്ടാണ് ഇപ്പം സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ കോമേഴ്സ്യൽ അവസ്ഥ, നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ്. പക്ഷെ ഞാനൊക്കെ ഉള്ള സമയത്ത് അങ്ങനെയല്ല. കാരണം ഒരു പടം പൊട്ടിന്നുള്ളതല്ല, അയാൾ റൈറ്ററാണോ അയാളിൽ നല്ല സാധനമുണ്ടോ നമുക്ക് പോയി പറയാം, പിന്നെ അത് സിനിമയാവും. ലിജിൻ ബേസിക്കലി ഇപ്പോൾ ഒരു ന്യൂ ജനറേഷനിൽ നിന്ന് വന്ന ഒരു ഡയറക്ടറാണ്. നാച്ചുറൽ എന്നെക്കാളും വളരെ യങ്ങാണ്. എനിക്ക് ന്യൂ ജനറേഷൻ സിനിമയെക്കുറിച്ച് അഭിപ്രായത്യാസമൊന്നുമില്ല. കാരണം അല്ല, നല്ല സിനിമകൾ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറയട്ടെ. ഇപ്പം പിന്നെ അതിൻ്റെ കൂടെ യാതൊരു കഥയും ഇല്ലാത്ത ഇപ്പം മദ്യപാനം അല്ലെങ്കിൽ കഞ്ചാവ് അതൊക്കെയാണ് ജീവിതത്തിൻ്റെ ആ ഒരു വഴിയിലേക്ക് പോകുന്നതിനോടെ നമുക്ക് അഭിപ്രായമുള്ളൂ. എന്തെങ്കിലും നമ്മുടെ അഭിപ്രായത്യാസത്തെ ഇത്രയേ ഉള്ളൂ, എന്തെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കാനും നമ്മളെ ഉറപ്പിക്കാനും ഒരു ഇതൊരു ശുദ്ധീകരണത്തിനുള്ള വലിയൊരു ഒരു മാധ്യമമാണ്. അപ്പം അത് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? ഞങ്ങൾ കണ്ടത് ഇങ്ങനെയാണ്. ഇല്ല, എനിക്ക് ശരിക്കും ഈ നമ്മൾ ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം തന്നെ ഭയങ്കര ഡിബേറ്റാണത്. പറഞ്ഞ പോലെ ഈ കള്ളും കഞ്ചാവും കാണിക്കുന്നതും തെറി പറയുന്നതാണ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഒരു അങ്ങനെ ഒരു ചീത്തപ്പേര് വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര ഒരു റോങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല. നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്, നല്ല സിനിമകൾ വരുന്നുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ പോലത്തെ സിനിമകൾ മുമ്പും ഉണ്ടായിരുന്നു. ഈ ഇങ്ങനത്തെ ഒരു ഷാബി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന സിനിമകൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മൾ ഇപ്പം ഞാൻ നമ്മുടെ കൂടെയൊക്കെ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കുറേ ആൾക്കാർ ഇപ്പോൾ സിനിമയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആ സമയത്ത്
പറയുമ്പോൾ കോമൺ ആയിട്ട് പറയുന്നൊരു സാധനമുണ്ട്, ശരിക്കും നമ്മൾ സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചു നടന്നൊരു സമയത്ത് കാണുന്ന സിനിമകളിൽ, മലയാള സിനിമകളിൽ കുറേ ഭൂരിപക്ഷ സിനിമകളിലും ഒരു കോമൺ തീം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഒരു ഉത്സവം നടത്തുക എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര കോമഡി ആയിട്ട് പറയും. ഇതാണ് നാട്ടിലെ മെയിൻ പ്രശ്നം, ഏതൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നില്ല, ഒരു നായകൻ വന്നിട്ട് അത് നടത്തുക. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു സിനിമ അത് കണ്ടാൽ നമ്മൾ എൻജോയ് ചെയ്യും, അങ്ങനെ രണ്ടാമത്തെ ഒരു സിനിമ നമ്മൾ എൻജോയ് ചെയ്യും, പക്ഷേ ഒരു സീരീസ് പടങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പിന്നെ ഒരേ ടൈപ്പിലുള്ള കുറേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ സാധനം എന്നൊക്കെ പറഞ്ഞ ഒരേ മീറ്ററിൽ ഒരേ ഇതിൽ ഫോർമുലയിൽ വരുന്ന കുറേ സിനിമകൾ അങ്ങനെ അതും അടുത്തു അതും അടുത്തു. അപ്പോൾ എനിക്കൊന്നു ഈ അങ്ങനെ ആ സമയത്ത് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കുറേ ആൾക്കാർ അവരെ ബോറടിപ്പിച്ച സിനിമകൾ ചെയ്യേണ്ട എന്നൊരു തീരുമാനം, അതല്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ കുറേ സാധനങ്ങൾ നമ്മളോട് ആൾക്കാർ പറയാൻ ഇഷ്ടമില്ലാത്ത കുറേ ഏരിയ ഉണ്ട്, ചില ആളുകൾ അതങ്ങ് പറഞ്ഞു എനിക്കൊന്നും അത്രേ ഉള്ളൂ, എന്തിനാണ് ഇത് പറയേണ്ടി കാര്യം, അത് ചേഞ്ച് ആണ്, അത് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു. ഇത് നമ്മുടെ ലൈഫിൽ നമ്മുടെ റിപ്പീറ്റ് തുടങ്ങിയപ്പോൾ അത് അത് സ്റ്റേ ആയിരുന്നു, റിപ്പറ്റേഷൻ ആണ് പ്രശ്നം. അതെ.